ഈശോയിൽ പ്രിയമുള്ളവരെ പ്രത്യാശയിലാണ് രക്ഷ അടങ്ങിയിരിക്കുന്നത്. പ്രത്യാശയോടെ കാത്തിരുന്നവരാണ് തിരുവചനങ്ങളിൽ രക്ഷകനെ കാണുന്നതായി നാം ദർശിക്കുന്നത്. ശിമയോനെ അന്യായിയെയും പോലെ പ്രത്യാശയോടെ കാത്തിരുന്നവരാണ് പൂജരാജാക്കന്മാർ. ഈശോയുടെ ജനനത്തെപ്പറ്റി അവർ ആഴമായി പഠിച്ചു. ഈശോയുടെ മാഹാത്മ്യം അവർ തിരിച്ചറിഞ്ഞു. ഈ അറിവും പഠനവുമാണ് പ്രത്യാശയോടെ കാത്തിരിക്കുവാനും ഈശോയുടെ ജനന വാർത്ത അറിഞ്ഞ ഉടനെ ഉണ്ണി ഈശോയെ തേടി യാത്രയാകുവാനും ജ്ഞാനികൾക്ക് പ്രേരണയാകുന്നത്. കണ്ടെത്തുന്നവൻ്റെ മഹത്വവും ജ്ഞാനികളുടെ നിശ്ചയദാർഢ്യവും വഴിയിലെ പ്രതിസന്ധികൾ അവരുടെ ലക്ഷ്യത്തിന് വിഘാതമാകുന്നില്ല. മനസ്സിൽ ഒരൊറ്റ ചിന്ത മാത്രം, രക്ഷകനെ കണ്ടെത്തുക, കാഴ്ചകൾ സമർപ്പിക്കുക, അനുഗ്രഹം സ്വന്തമാക്കുക. ജ്ഞാനികളും രാജാക്കന്മാരും നിരവധിയായിരുന്നു. അധികാരവും അഹങ്കാരവും പേറിയിരുന്ന അവർ രക്ഷകൻ്റെ ജനന വാർത്ത അറിഞ്ഞ് അസ്വസ്ഥരാകുമ്പോൾ പൂജരാജാക്കന്മാർ രാജാതിരാജൻ്റെ മുൻപിൽ പൊന്നിൻ്റെയും മീറയുടെയും കുന്തിരിക്കത്തിൻ്റെയും രൂപത്തിൽ തങ്ങളെ തന്നെ സമർപ്പിക്കുകയായിരുന്നു. അവരുടെ സമർപ്പണത്തിൽ അവരുടെ ജീവിതമുണ്ട്. അതിലുപരി രക്ഷകനെക്കുറിച്ച് ആഴമേറിയ ബോധ്യമുണ്ട്. ഹെരോദേസിനും ജ്ഞാനികൾക്കും രക്ഷകനെക്കുറിച്ച് അറിവും ബോധ്യവുമുണ്ട്. പക്ഷേ എളിമപ്പെടാനോ തങ്ങളെ തന്നെ സമർപ്പിക്കാനോ ഉണ്ണി ഈശോയെ സ്വന്തമാക്കുവാനോ ഉള്ള മനസ്സും താല്പര്യവുമില്ല. ക്രിസ്മസ് ശൂന്യവൽക്കരണത്തിൻ്റെയും എളിമപ്പെടലിൻ്റെയും പ്രത്യാശയുടെയും കാത്തിരിപ്പിൻ്റെയും അതിലുപരി രക്ഷകനെ സ്വന്തമാക്കുന്നതിൻ്റെയും ദിനങ്ങളാണ്. പ്രാർത്ഥിച്ചൊരുങ്ങി നമ്മെ തന്നെ സമർപ്പിച്ച് ഉണ്ണി ഈശോയെ സ്വന്തമാക്കുവാനുള്ള പ്രതീക്ഷയുടെ ദിനങ്ങൾ. ജ്ഞാനികളുടെ വലിയ നിശ്ചയദാർഢ്യം നമുക്ക് മാതൃകയാക്കാം. അവരുടെ എളിമ നമുക്ക് സ്വന്തമാക്കാം. അവരുടെ സമർപ്പണം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാം. അങ്ങനെ രക്ഷകനെ നമുക്കും നമ്മുടെ ജീവിതത്തിൽ കണ്ടുമുട്ടി നമ്മുടെ ജീവിതത്തിലെ തെറ്റുവഴികൾ തിരുത്തി തിരിച്ചു നടക്കാം. അങ്ങനെ തിരിച്ചു നടക്കലിൻ്റെ ദിനങ്ങളായി ഈ ക്രിസ്മസ് നമുക്ക് മാറ്റാം. ജ്ഞാനികളുടെ സമർപ്പണത്തിൽ അവരെ അനുഗ്രഹിച്ച ദിവ്യസുതൻ നമ്മെയും ഈ ക്രിസ്മസ് ദിനങ്ങളിൽ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും മുൻകൂട്ടി ക്രിസ്മസിൻ്റെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് പുൽക്കൂട്ടി പിറന്ന ഉണ്ണി ഈശോ നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു.